السلام عليكم ورحمة الله وبركاته جزاكم الله أستاذ كتاب التتتو لك برنيا نبلي وبغير ما يريكو سارة إذا نعلك جيبة تلو مركا متو لك أرنم مكال كارن كتاب لدينا بغير أرتم بكا يريكم أدو تيرتان سرامي كيلا أستاذ إترين كشتا پڑد برنيا وبغير ما نبالك تتتو لك كتاب لدينا نعلك ماتام غيني دندو إن شاء الله إذا كوري چودكان اندو زوهري كورتي سبوراي كي دارب اندو استانرتن اندو كتو انكيلا ننك سندوشة لندو അതിൽ പെട്ട ഒന്നാണ് സാറേ. ഞാൻ രണ്ടു മൂന്ന് കാര്യം ഓർത്തു പറയാണ് സാറേ. ചവക്കുക എന്നാൽ നിസ്കാരം ബാത്തിലാകും എന്ന് പറഞ്ഞു. ഇത് വായ തുറക്കാതെ നാവ് പുറത്തിടാതെ, ഉദാഹരണം നാം ഒരു ഇറച്ചിക്കറി അല്ലെങ്കിൽ വേറെ എന്തോ കഴിച്ചു, ഒരു തേങ്ങൻ്റെ കഷ്ണം പറ്റും, പല്ല് വൃത്തിയാക്കിയിട്ടും നന്നായി പോയിട്ടില്ല, നിസ്കരിച്ച് ഊതാൻ കൊണ്ടിരിക്കുമ്പോൾ ഇത് അല്പം പല്ലിൽ നിന്ന് ഇളകാൻ വേണ്ടി നമ്മൾ നാവ് കൊണ്ട് ഇങ്ങനെ അത് എടുക്കുകയും പിന്നീട് ഇത് ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടി കൈകൊണ്ട് പുറത്തേക്ക് എടുക്കുകയും ചെയ്താൽ ആ പ്രാവശ്യമാകുമ്പോൾ മൂന്ന് പ്രാവശ്യം ചവക്കുക എന്നതാകും. അത് നിസ്കാരത്തെ ബാത്തിലാക്കുമോ ഉസ്താദ്? ഇങ്ങനെ സാറിന് സംഭവിക്കാറുണ്ട്. ഇൻഷാല്ലാ അടുത്ത ചോദ്യം പിന്നീട്. അസ്സലാമു അലൈക്കും. നാവ് കൊണ്ട് ഇളക്കി എടുക്കുന്നത് എത്ര വട്ടാണെങ്കിലും അത് ഹഫിയ എനക്കാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം എന്താ വെച്ചാൽ വായിന്റെ ഉള്ളിലാണല്ലോ, വായിന്റെ ഉള്ളിലുള്ള അവയവങ്ങളിൽ പെട്ട ലഘുവായ അനക്കത്തിൽ പെടുന്നതാണ് നാവ്. അപ്പൊ അത് കുറെ പ്രാവശ്യം ഇങ്ങനെ ഈ പല്ലിന്റെ ഇടയിൽ തടകിയിട്ട്, നാവ് കൊണ്ട് തടകിയിട്ടാണ് അത് പുറത്തു കിട്ടിയതെങ്കിൽ അത് എണ്ണപ്പെടൂല. കൈ കൊണ്ടെടുത്ത് പുറത്ത് കളയുമ്പം തുടർച്ചയായിട്ട് മൂന്ന് പ്രവൃത്തി വരാതിരിക്കണം കയ്യിന്റെ ഇതത്രം. അതേസമയത്ത് നാവ് ഹഫിയായ ഹർക്കത്തായതുകൊണ്ട് നാവിന്റെ അനക്കം എണ്ണപ്പെടുകയില്ല. ഓക്കെ, ശുക്രൻ ഉസ്താദേ. നേരത്തെ ഈ കൈ സമീ അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറഞ്ഞ് ആൾക്കാർ കൈ ആട്ടുന്നു, ആട്ടുന്നത് പോട്ടെ ഉസ്താദ്, അത് മറ്റൊരു കാര്യം. സുജൂദിൽ നിന്ന് രണ്ടാമത്തെ സുജൂദിൽ നിന്ന് മേൽപ്പോട്ട് ഉയർത്തുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കൈ തൊടന്റെ വേക്കോട്ട് വരും. ഏതായാലും ഈ സ്പീഡിൽ അങ്ങ് വരുമ്പോ വരും. അപ്രകാരം സമീ അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറഞ്ഞ് കൈ താഴ്ത്തുമ്പോഴും വരും. പിന്നീട് ഇങ്ങനെ ആട്ടുന്നതല്ല, അത് മറ്റൊരു കാര്യം, ബാത്തിലാവും. ഇത് ഇത് ഈ ശരീരത്തിന്റെ പ്രകൃതിയിൽപ്പെടുത്തി കൂടെ ഉസ്താദെ, അത് അങ്ങനെ പെടുത്തി കൂടിക്കൊണ്ട് അതിനൊരു അഭിഭവം മറ്റും ഉണ്ടാവും ഉസ്താദെ. ഒന്ന് പറഞ്ഞ ഉപകാരമായിരിക്കും. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. കൈ ബോധപൂർവം സാവകാശം കൊണ്ടുവന്ന് നേരെ കാലിന്റെ നേരെ തൂക്കിയിടുക, അതാണ് അറ്റൻഷനിലെ അർത്ഥം തന്നെ. ഇതങ്ങട്ട് മേപ്പെട്ട് സുമ്യമ്മാവ് ലിമൻ നമിത എന്ന് പറഞ്ഞ് മേപ്പെട്ട് കൈ പൊന്തിച്ചിട്ട് പിന്നെ താത്തിയിട്ട് ഇങ്ങോട്ട് വിടല, ആ വിടുന്ന വിടലിങ്ങോട്ട് വന്നിട്ട് ബേക്കിക്ക് പോകുക, അങ്ങനെ വിടാൻ പറ്റൂല എന്ന്. കാരണം എന്താന്ന് വെച്ചാൽ നിസ്കാരം എന്നത് ബാഹ്യമായ ഖുശൂഉ, നമ്മള് അർത്ഥം പറഞ്ഞല്ലോ പണ്ട്, ബാഹ്യമായ ഖുശൂഉ എന്ന് പറയുന്നത് അവയവങ്ങളെ ആവശ്യമില്ലാത്ത ചലനങ്ങളിൽ നിന്നിട്ട് നിയന്ത്രിക്കുക എന്നതാണ്. അങ്ങോട്ട് സമീ അല്ലാഹു ലിമൻ ഹമീദ പറഞ്ഞിട്ട് കൈ കണ്ട് കീപ്പിട്ട് കണ്ട് വലിച്ചെറിയണത് ഖുശൂഉവിനെതിരാണ്. അപ്പൊ ബോധപൂർവം പതുക്കെ കൊണ്ടുവന്ന് നേരെ അറ്റൻഷൻ ആയിട്ട് നിർത്തുകയാണ് വേണ്ടത്. അതിന്റെ അപ്പുറത്ത് പോയി രണ്ടായി, പിന്നെ ഉടനെ ബേക്ക് കണ്ട് വന്നാൽ നാലാവും, നിസ്കാരം ബാത്തിലാവും. മനസ്സിലായില്ലേ? ശുക്രൻ ഉസ്താദെ. അടുത്തത് വകദ റഫഉഹ അൻ സദ്രിഹി വവളഅ അല മൗളിൽ ഹഖി മറത്ത് വാഹിദ. നെഞ്ഞിൽ നിന്ന് അതിനെ ഉയർത്തി വീണ്ടും ചൊറിയുന്നത് പോലെ ഇതിലേക്കാകുന്നത് ഒരു പ്രാവശ്യമായി കണക്കാക്കും എന്ന് പറയുന്നു. എങ്കിൽ ഒരാൾക്ക് തലയെക്കെട്ട് നീക്കണം, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം തൊപ്പി ഒന്ന് ശരിയാക്കണം, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചൊറിയണം. എങ്കിൽ കൈ കെട്ടിയയിൽ നിന്ന് അല്ലെങ്കിൽ ഇരുത്തുന്നോ റുക്കുന്നോ അല്ലെങ്കിൽ സുജൂദുന്നോ സുജൂദുന്നല്ല അത്തഹിയാത്തുന്നോ മറ്റോ കൈ പൊക്കി തലയിൽ വെക്കുക വെച്ചാൽ അതൊന്നും
അവിടെ ഒരു പ്രാവശ്യം മാന്തിയാൽ അത് രണ്ടും, പിന്നീട് തിരിച്ചു വെച്ചാൽ മൂന്നും ആകുമോ? അതല്ല, ഇതും എല്ലാം കൂടി ഒരു പ്രാവശ്യം അങ്ങ് ഓടിപ്പോയി മാന്തി ഉടനെ തന്നെ തിരിച്ചു വെച്ചാൽ അത് ഒന്നാകുമോ എന്നാണ് ഉസ്താദ് എന്ന് പറഞ്ഞത്. ഉപകാരമായിരിക്കും. അസ്സലാമു അലൈക്കും. സാധാരണ പറഞ്ഞ് തുടർച്ചയായിട്ടാണെങ്കിൽ ഒന്നായിട്ടേ കൂട്ടുള്ളൂ, എടമുറച്ചില് വന്നാൽ എണ്ണം വേറും. ഇങ്ങനെ എടുത്തിങ്ങനെ കൊണ്ടുപോയി ഒറ്റ മാന്തിൽ ഇങ്ങനെ മാന്തിയാണ് ഇങ്ങനെ കൊണ്ടുവന്ന്, എടമുറിഞ്ഞിട്ടേ ഇല്ലെന്നാ ഒന്നായിട്ടേ കൂട്ടുള്ളൂ. അതേസമയത്ത് ഇങ്ങനെ കൊണ്ടുപോയി അവിടെ വെച്ചു, എന്നിട്ട് പിന്നെ അവിടുന്ന് അനക്കടങ്ങിയതിന്റെ ശേഷം ഒന്ന് മാന്തി, എന്നിട്ട് അതിന്റെ അനക്കടങ്ങിയതിന്റെ ശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്നതാ മൂന്നെണ്ണം. അപ്പൊ ഒന്നൊന്നിനോട് തുടരെ എന്ന് പറയാവുന്ന നിനക്കാണെങ്കിൽ മൂന്നായിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ ഇടമുറിയാതെ കൊണ്ടുവരാ, അല്ലെങ്കിൽ പിന്നെന്താക്ക, ഒന്നൊന്നിനെ തൊട്ട് വേർതിരിയുന്ന നിനക്ക് അല്പം സാവകാശം കൊടുത്തിട്ട് ആദ്യത്തതും രണ്ടാമത്തതും വേർപെട്ടതായി ഉറുഫ് കണക്കാക്കുന്ന ആ സമയം കൊടുത്തുകൊണ്ട് ഓരോന്ന് വേറിരിക്കാം. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മഹത്വം അതാക്കിയത് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ഉയർത്തിയ കൈ താഴോട്ട് ഇടുമ്പോൾ അത് രണ്ട് കൈയായതുകൊണ്ട് രണ്ടണക്കവും ഉടനെ തന്നെ ഒരാൾ തല കൊണ്ടോ മറ്റോ അല്ലെങ്കിൽ കാല് കൊണ്ടോ മറ്റോ ഒന്ന് അനക്കിപ്പോയാൽ അത് ഒന്ന് കണക്കാക്കി കൂട്ടുകയും അങ്ങനെ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും എന്ന് മഹത്വം അതങ്ങനെയാകുമ്പോൾ സൂക്ഷിക്കണല്ലോ ഉസ്താദെ. അങ്ങനെയാണെങ്കിൽ നാം എന്ത് ചെയ്യണം ഉസ്താദെ? ഇത് സുന്നത്തായ കൈ ഉയർത്തി രണ്ടാമത് താഴത്തേക്ക് ഇടലും സുന്നത്താണല്ലോ. അപ്പൊ സുന്നത്തായ ഒരു അമല് കൊണ്ട് നിസ്കാരം ബാത്തിലാവാൻ സാധ്യതയുണ്ട് സാറെ? ഒന്ന് അത് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. സുന്നത്തായതുകൊണ്ടല്ല ഒരേ ബാത്തിലാണ്, സുന്നത്തായതിന്റെ കൂട്ടത്തിൽ വിരോധിക്കപ്പെട്ട ഒന്നും കൂടി കൂടിയത് കൊണ്ടാണ് ബാത്തിലാകുന്നത്. മനസ്സിലായ, രണ്ടുകൂടി കൂട്ടിക്കെട്ടിയത് കൊണ്ട് വാലാത്ത് വന്നത് കൊണ്ട് ബാത്തിലാവും. ട്രഫേര് പറഞ്ഞതനുസരിച്ച് അങ്ങനെ വാലാത്ത് വരുന്നു. അതേ പ്രശ്നം, അതായത് കൈ ഉയർത്തൽ സുന്നത്താണ്, രണ്ട് കൈയെ ഉയർത്തി താത്തിയത് ഒന്നായിട്ട് കൂട്ടി, ഒന്ന് പറഞ്ഞാൽ രണ്ട് കൈയിൻ്റെ രണ്ടായിട്ട് കൂട്ടി, തല ഒരു പ്രാവശ്യം അനക്കി അല്ലെങ്കിൽ കാല് ഒരു പ്രാവശ്യം. ഈ തല അനക്കിയത് അല്ലെങ്കിൽ കാല് അനക്കിയത് നിസ്കാരത്തിന്റെ പ്രവൃത്തിയല്ല, അജ്നബിയായ പ്രവൃത്തിയാണ്. അപ്പൊ ഈ അജ്നബിയായ പ്രവൃത്തിയും ഈ കൽപ്പിക്കപ്പെട്ട സുന്നത്തായി പ്രവൃത്തിയും കൂടി കൂട്ടിയിട്ട് മൂന്നായാലും ബാത്തിലാകും എന്നാണ് പറഞ്ഞത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല അവിടെ ആശയക്കാരൊക്കെ അവിടെ തന്നെ പറഞ്ഞതിന് ഫീഹി ഹർജുൻ ശദീദ്, ഇങ്ങനെ കൂട്ടിയാൽ വലിയ പ്രയാസം വരുമല്ലോ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇബ്നു ഹജർ ഉലൈത്തമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുഅത്തമദാക്കിയതല്ല, അവിടെ ഇമാം റംലി തങ്ങൾ മുഅത്തമദാക്കിയതാണ്. മുഅത്തമദ് അല്ലാതിരുന്നാൽ ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രയാസം വരും എന്ന് അവിടെ പ്രത്യേകം ഉണർത്താൻ കാരണം അതാണ്. അവിടെ എന്താന്ന് വെച്ചാൽ, സുന്നത്തായ അനക്കം എണ്ണേണ്ടതില്ല, നിസ്കാരത്തിൽ പെടാത്ത സുന്നത്തല്ലാത്ത അനക്കങ്ങൾ തുടർച്ചയായി മൂന്നെണ്ണം ഉണ്ടെങ്കിലേ ബാത്തിലാവുള്ളൂ. അപ്പൊ തല ഒരു പ്രാവശ്യം അനങ്ങി അല്ലെങ്കിൽ കാല് ഒരു പ്രാവശ്യം അനങ്ങി എന്നതുകൊണ്ട് കൈ ഉയർത്തി താത്തിയത് കൂട്ടിയിട്ട് മൂന്നാക്കി കൂട്ടേണ്ട ആവശ്യമില്ല. കൈ ഉയർത്തി താഴ്ത്തൽ സുന്നത്തുള്ളതാണ്, അത് എണ്ണണ്ട. തല അനക്കിയത് അല്ലെങ്കിൽ കാലനക്കിയത് പോലത്തെ തുടർച്ചയായിട്ട് മൂന്നെണ്ണുണ്ടെങ്കിൽ ബാത്തിലാവുള്ളൂ. അപ്പൊ സുന്നത്തായത് കൂട്ടേണ്ടതില്ല, സുന്നത്തായത് അല്ലാത്തത് മാത്രം കൂട്ടിയാൽ മതി എന്ന ഇമാം റംലി തങ്ങളുടെ കൗലെടുക്കലേ അവിടെ വഴിയുള്ളൂ. അല്ലാതിരുന്നാൽ സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെ പ്രയാസം നേരിടാൻ സാധ്യതയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നലെ ഉണ്ട് സബക്കില്, അൽഹംദുലില്ലാ അസുലിമീൻ സബക്ക് എല്ലാ ദിവസവും ഞാൻ ഉണ്ടാവും. പിന്നെ ചോദ്യക്കാർ കൂടുതലുണ്ടോണ്ട് പ്രശസ്തമല്ലാത്ത ചോദ്യമുണ്ട് ചോദിക്കാത്തതാണ്. ഇന്നലത്തെ പാഠത്തിൽ ഉസ്താദായി സുജൂദുൽ ജഹലത്തി ബൈന യദൈ മശായിഖൈഹിം ഹറാമുൻ ഇത്തിഫാഖൻ, ഇത് സുജൂദ് തന്നെയാണോ? ഇപ്പൊ സാധാരണ നമ്മുടെ ആൾക്കാരൊക്കെ മക്ബറിൽ പോയി തല അല്പം കുനിച്ച് വെക്കാറുണ്ട്. അപ്പൊ ഈ സുജൂദ് തന്നെ ആവണോ ഹറാമാകണമെങ്കിൽ അതിൻ്റെ കോലം വന്നാൽ മതിയാവണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അടുത്ത് ചോദിക്കാനുണ്ട്. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. സുജൂദ്
സുജൂദിന്റെ ബാബ് പറഞ്ഞത് കൊണ്ട് സുജൂദ് ഹറാമാണെന്ന് പറഞ്ഞു മാത്രം, അതുകൊണ്ട് ബാക്കിയുള്ള ഹറാം വരൂല എന്ന് വരൂല സൂര്യ. അതായത് നമ്മള് നിസ്കാരത്തിന്റെ തത്മീം എന്ന നിലക്ക് ഷുക്റിന്റെ സുജൂദും തിലാവത്തിന്റെ സുജൂദും പറഞ്ഞു വന്നപ്പോ ഇസ്ലാം ശരീഅത്ത് അംഗീകരിക്കാത്ത മശ്റൂ അല്ലാത്ത രണ്ട് മൂന്ന് സുജൂദുകളെ സംബന്ധിച്ച് പറഞ്ഞു. ആ പറഞ്ഞ സുജൂദിൽ പെട്ടതാണ് വിവരം കെട്ട ചില ആളുകൾ അവരുടെ ശേഖന്മാര് അവര് ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വ്യക്തികളുടെ മുന്നിൽ സുജൂദ് ചെയ്യുക എന്നത്. അത് ഒരു ആരാധന ഉദ്ദേശമില്ലാതെ കേവലം ഒരു ബഹുമാനം എന്ന് നിലക്കാവുമ്പോഴാണ് ഈ ഹറാം എന്ന് പറയുന്നത്. അല്ല ഞാൻ ശിർക്ക് കുഫുർ എന്ന് ഇസ്ലാം എന്ന് തന്നെ പുറത്തായി മുറത്തതായി പോവും. അതുകൊണ്ട് ഇനി സുജൂദ് പോലെ തല താഴ്ത്തി റുക്കു ചെയ്യലും അതുപോലെ തന്നെ റുക്കുവിനേക്കാളും കൂടുതൽ കുനിയലും ഒക്കെ ഈ തലീം ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ ഇസ്ലാമിൽ അത് ഹറാമാണ്, അല്ലെങ്കിൽ കറാഹത്താണ്. അത് വേറൊരു വിഷയമാണ്. അതിപ്പോ ഇവിടെ പറഞ്ഞ വിഷയമല്ല. നമ്മളെ വിഷയം ഇപ്പൊ സുജൂദിനെ പറ്റി പറഞ്ഞപ്പം സുജൂദിന്റെ കൂട്ടത്തിൽ സുന്നത്തായതുണ്ട്, ഹറാമായതുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം അവിടെ അവ് പറഞ്ഞു മാത്രം. തങ്ങൾ എന്നോട് എടുത്തോളാം പറഞ്ഞു, പക്ഷെ അതുകൊണ്ട് എടുത്താണ്. ഞാൻ ഇപ്പൊ ചോദിക്കുന്നത് എന്ന് പറഞ്ഞത് ലഈഫാണ്. അപ്പൊ പിന്നെ എത്ര ഒരു കദർ ഉണ്ടാവല്ലോ എനിക്ക്, ഒരു അനക്കത്തിന്റെ ഈ ബഹവീമാൻ പറഞ്ഞ കദർ ലഈഫാണെങ്കിലും അപ്പൊ സഹിയായ എനിക്കുള്ള കദർ എത്രയാണെന്ന് ഒരു കണക്കുണ്ടാവല്ലോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ആ കണക്ക് പറഞ്ഞല്ലേ, നമ്മളത് ബുക്ക് എഴുതാൻ പറ്റുന്ന കണക്കല്ല, അത് ഉറുഫ് കണക്കാക്കണക്കാണ്. ഉറുഫാണ് കണക്കാക്കുക, മനസ്സിലായില്ലേ? ഏത് ആദ്യത്തതും പിന്നത്തതും തുടർച്ചയായിട്ടാണെന്ന് ഉറുഫ് കണക്കാക്കുന്ന നിലക്ക് ആണെങ്കിൽ അത് തുടർച്ചയാണ്, ബാത്തിലാവും. ഉറുഫ് ആദ്യത്തതും രണ്ടാമത്തതും തുടർച്ചയായിട്ടല്ല എന്ന് മനസ്സിലാക്കുന്ന നിലക്കാണെങ്കിൽ അത് എന്താണ്, തുടർച്ചയല്ലാണ്. അപ്പൊ ഉറുഫാണ് കണക്കാക്കുന്നത്. ഉറുഫിന്റെ അപ്പുറത്ത് ഭാവി മാം അങ്ങനെ ഒന്ന് പറഞ്ഞത് ലൈഫാണ്. ഒരു റക്കാത്തിന്റെ ഖദ്ർ എന്ന് പറയുന്നതൊന്നും ശരിയായ എന്തല്ല, കണക്കല്ല. മറിച്ച് കണക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഉറുഫാണ്. ഉറുഫ് ആദ്യത്തതും രണ്ടാമത്തതും തുടർച്ചയല്ല, തുടർച്ച വേറെ വിട്ടിട്ടാണ് എന്ന് കണക്കാക്കുന്നതാണ് ഖയാൽ മദീൻ. ഉറുഫാണ് അവിടെ മൊത്തമത്, മറ്റേത് ലൈഫാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സംശയം, നിസ്കരിക്കുന്ന സമയത്തെ ചെറിയ മക്കൾ വന്ന് നമ്മളെ പിടിച്ച് കുലുക്കി, അങ്ങനെ നമ്മള് മൂന്നധികം മനക്കം അല്ലെങ്കിൽ പോയാലും വിഷം അത്യാത്ത ഇരിക്കുക, അല്ലെങ്കിൽ മൂന്നത്തെ കൈ പിടിച്ച് കുലുക്കുക, അങ്ങനെ കുലുക്കി മൂന്നിലധികം മനക്കം അനങ്ങിയാൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇൻഷാല്ലാ ദുആ ചെയ്യണം. ചെറിയൊരു അപകടത്തിൽപ്പെട്ട് ബെഡ് റെസ്റ്റിലാണ്. എല്ലാവരും ഇൻഷാല്ലാ പ്രത്യേകം ദുആ ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ആഫിയത്തും ഷിഫയും എളുപ്പമാക്കട്ടെ. അല്ലാഹു തആല എല്ലാവിധ ആഫത്തുകളിൽ നിന്നിട്ടും അപകടങ്ങളിൽ നിന്നിട്ടും മുസീബത്തുകളിൽ നിന്നും നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല പൂർണ്ണമായ ഷിഫ എളുപ്പമാക്കുമാറാകട്ടെ. നമ്മൾക്ക് തടയാൻ പറ്റാത്ത നിലക്ക് അപ്രതീക്ഷിതമായി അങ്ങനെ സംഭവിച്ചാൽ ഇഖ്തിയാരി അല്ലാത്തതിൽ പെടും. അതേസമയത്ത് ഇഖ്തിയാരി ആണെങ്കിൽ ബാത്തിലാവും. അവിടെ തന്നെ കണക്ക്, ഇഖ്തിയാരിയായ പ്രവർത്തനമാണെങ്കിലേ ബാത്തിലാവുള്ളൂ. ഇഖ്തിയാരിയാണില്ലെങ്കിൽ എന്നിട്ട് തടയാൻ കഴിയുന്ന നിലക്കുള്ളതാണ്, എന്നിട്ടോ തടയാതെ എന്നാണ്, കുട്ടി ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ കളിച്ചോട്ടെ ഇരുന്ന് അങ്ങനെ വന്നാൽ ലോനിലേക്ക് ചേർക്കപ്പെടും. അപ്പൊ അധികരിച്ചതാണെങ്കിൽ ബാത്തിലാവും. കുറവാണ് ട്ടാ, സാധാരണ നല്ല ശബ്ദം ഉണ്ടാകാറുണ്ട് നിങ്ങളെ മൈക്കിന്, ഇന്ന് ശബ്ദം വളരെ കുറവാണ്, ഇനി ഒന്ന് ശ്രദ്ധിക്കണം. ഇമാമ് സലാം വീട്ടി മൗമോമ് ബാക്കിയുള്ള തന്റെ നിസ്കാരം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പിന്തി തുടർന്ന മൗമോമ് എഴുന്നേൽക്കേണ്ടത് എപ്പോഴാണ് എന്നാണ് ചോദ്യത്തിന്റെ ചുരുക്കം.
ഇമാമ് രണ്ട് സലാമും വീട്ടിയതിന് ശേഷമാണ് ബാക്കിയുള്ളത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പിന്തി തുടർന്നാണ് എഴുന്നേൽക്കൽ സുന്നത്ത്. എന്നാൽ ഒരു സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം എഴുന്നേൽക്കലും അനുവദനീയമാണ്. മനസ്സിലായില്ലേ? ഒന്നാമത്തെ സലാം ഇമാം വീട്ടി കഴിഞ്ഞാൽ എഴുന്നേൽക്കൽ ജായിസാണ്, പക്ഷേ രണ്ടാം സലാം കൂടി വീട്ടിയതിന് ശേഷം എഴുന്നേൽക്കലാണ് സുന്നത്ത്. ശബ്ദം തീരെ ഇല്ലട്ടാ, നിങ്ങളെ മൈക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ശബ്ദമുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മൈക്കെടുത്തോളി, ശബ്ദമില്ല. ശരിക്കും നിങ്ങളെ ചോദ്യം കേൾക്കാതിരുന്നാ മറുപടി അറിയാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് മൈക്ക് ചെക്ക് ചെയ്തിട്ട് ശബ്ദമുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പിന്നീട് മൈക്കെടുക്ക. അസ്സലാമു നേരത്തെ പാഠത്തിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കും, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണം ബസ് വരികയാണെങ്കിൽ നിസ്കാരം മുറിക്കുന്നൊക്കെ, ഇതുപോലെ നമ്മൾ നിസ്കരിക്കുമ്പോൾ മുമ്പിൽ മൊബൈലും അതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വെക്കാറുണ്ട്, ചിലപ്പോൾ വെക്കാറുണ്ട്, അല്ലെങ്കിൽ സുജീവ് ചെയ്യുമ്പോൾ കൊഴിഞ്ഞു പോകാറുണ്ട്. ഈ ഒരു അവസരത്തിൽ അങ്ങനെ ഔദ്യോഗിക കരുതാറില്ലെങ്കിലും അതിപ്പോ സംഭവിക്കും, അപ്പൊ ഒരാളെ മൊബൈൽ എടുത്തുകൊണ്ടുപോകുമ്പോ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നിസ്കാരം മുറിക്കേണ്ടി വരും. അല്ലെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ആൾക്കാർ നിസ്കരിക്കുമ്പോ ആ സുജീവിന്റെ മുമ്പിൽ തന്നെ വെക്കുന്നത് കാണാം. അപ്പൊ അതിന്റെ ഉദ്ദേശം ഇപ്പൊ അങ്ങനെ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ പിന്നെ അത് നിസ്കാരം മുറിക്കുന്നത് നടക്കാനല്ലേ, ഇതിനെ മുമ്പിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ ഒരു സംഭവം പിന്നെ നിസ്കാരത്തെ ബാത്തിലാക്കി കളയുമ്പോൾ അത് അങ്ങനെ കരുതിയാൽ മാത്രമേ നിസ്കാരത്തെ ബാത്തിലാക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞ മുഹാലായ സംഭവം പോലും ഇങ്ങനെ ബാത്തിലാക്കി കളയുന്നുണ്ട്. ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചെറിയൊരു ചോദ്യമായതുകൊണ്ട് വേറൊരു ചോദ്യം കൂടെ, നിസ്കാരത്തിൽ ഊതിയാലും നിസ്കാരം ബാത്തിലാകും ഇപ്പത് പറഞ്ഞ വേറെ പറഞ്ഞ കാര്യങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഊതൽ നിസ്കാരത്തിൽ കറാഹത്തുണ്ടോ ഇല്ലേ, അതോ ഹറാം എങ്ങനെയാണ് എന്റെ വിധി എന്ന് കൂടെ സ്ഥിരീകരിക്കണം. മൈക്കരി ശബ്ദം തന്നെ പറയുന്നത് എന്താണെന്ന് വ്യക്തമാകുന്നില്ല. ശബ്ദം വളരെ കുറവാണ്, അതിന്റെ പുറമെ വേണ്ടത്ര വ്യക്തമല്ല. എന്നിട്ട് പിന്നെ രണ്ട് ചോദ്യം കൂടി ചോദിച്ചാലോ? ഒന്ന് തന്നെ ഇപ്പൊ ഇതേ പണ്ട് ഞങ്ങള് മക്കത്തുണ്ടായിരുന്നു ഞാൻ കുറച്ചു കാലം. അന്ന് മയ്യത്ത് കേൾക്കാൻ പേര് കൊടുക്കാനും നിക്കേൽക്കാൻ ഇമാമുക്കാനും ചില പ്രത്യേക മൊല്ലമാരുണ്ട്. എന്നാൽ ഒരു മയ്യത്ത് നിസ്കരിക്കാൻ പേര് കൊടുത്ത 5 റിയാൽ കൊടുക്കണം. അങ്ങനെ ഇതൊരു ചോദ്യത്തിനൊരു നിശ്ചിത ഫീസ് ഈടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേജാറാ, അതില്ലല്ലോ, ഫീസ് ഇല്ല, ഫ്രീ ആണ്. രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിക്കാണ്ടെങ്കിൽ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ് എനിക്ക് ഒരു സംശയം ചോദിക്കാണ്ട് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞാൽ ഇന്ന് നിങ്ങളോട് തന്നെ പിന്നെ എടുക്കാൻ പറയാം. അല്ലാതെ ഒന്നിച്ചിങ്ങനെ പറഞ്ഞാലേ ഓർമ്മ ഉണ്ടാവൂല. ഹൈക്കോടതി ആണെങ്കിലോ സംസാരത്തിന്റെ ശബ്ദം ഒച്ച ഉണ്ടെങ്കിലും വ്യക്തമല്ലാത്ത അവസ്ഥയാണ്. മൊബൈല് പോലത്തെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മുമ്പിൽ വെച്ച് നിസ്കരിക്കുന്നു, അതുകൊണ്ട് ആരെങ്കിലും അത് എടുക്കുകയാണെങ്കിൽ അപ്പൊ നിസ്കാരം മുറിക്കണം എന്ന ഉദ്ദേശം കൊണ്ടാവില്ലേ, വല്ലാത്തൊരു സംശയം തന്നെ. എന്നാല് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ. ഇനി ഞാൻ മുന്നിൽ വെക്കുകയാണ്, എന്തിനാണ് ആരെങ്കിലും വന്ന് എടുക്കുകയാണെങ്കിൽ അപ്പൊ നിസ്കാരം മുറിക്ക എന്ന് കരുതിക്കാണ്ട് ആരെങ്കിലും മൊബൈലോ കമ്പ്യൂട്ടറോ അതല്ലെങ്കിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങളോ മുന്നിൽ വെക്കോ, ഞാൻ കണ്ടിട്ടില്ല കാലം വരെ. അതേസമയത്ത് തന്റെ ശ്രദ്ധയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടും കള്ളന്മാരും തട്ടിപ്പുകാരുടെയും കയ്യിൽ പെടാതിരിക്കാനും വേണ്ടിയിട്ട് കയ്യെത്തുന്ന അല്ലെങ്കിൽ ദൃഷ്ടി എത്തുന്ന സ്ഥലത്ത് വെക്കുക എന്ന് പറയുന്നത് അതൊരു സൂക്ഷ്മതയാണ്. അല്ലാതെ ആരെങ്കിലും ഇത് വന്ന് എടുക്കുകയാണെങ്കിൽ അപ്പോൾ നിസ്കാരം മുറിച്ചുകൊണ്ട് അതെടുക്കാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ദുന്യാവിന്റെ മുകളിൽ ഒരാളും അങ്ങനെ ഒരു സാധനം വെച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കണില്ല. നിങ്ങൾ അങ്ങനെ വെക്കണ്ടോ എന്ന് എനിക്കൊട്ടറിയില്ല.
അർച്ച് നമ്മുടെ വിലപിടിപ്പുള്ള സാധനം നമ്മളെ ദൃഷ്ടിയിൽപ്പെടുന്ന സ്ഥലത്ത് വെക്കുന്നത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി തന്നെയല്ല, അങ്ങനെ വേണ്ടി വരുന്ന അങ്ങനെ ഒരാൾ എടുത്ത് കൊണ്ടുപോകുകയാണെങ്കിലല്ലേ അത് നേരത്തെ ഇങ്ങനത്തെ ഇത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ മുറിച്ചു ഇറങ്ങി വിളി നമസ്കാരം മുറിച്ചാളി, എന്നാലും നമസ്കാരം മുറിയൂ. പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല, അത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടാൻ വേണ്ടിയിട്ട്, വിലപിടിപ്പുള്ള സാധനം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധയിലുണ്ടാകാൻ വേണ്ടിയിട്ടാണ് മുന്നിൽ വെക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ അത് എന്താക്കണം, നിസ്കാരം മുറിക്കണം എന്ന് നെയ്യത്ത് ചെയ്തുകൊണ്ട് വെക്കണതല്ല. സ്സലാമു അലൈക്കും. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉസ്താദ്, എന്റെ ചോദ്യം ഇതാണ്. അതായത് തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോൾ, തക്ബീറത്തിൽ ഇഹ്റാം ചെയ്ത് സുജൂദ് ചെയ്യുമ്പോൾ, ആ സുജൂദിന്റെ ശേഷം സലാം വിട്ട് മറ്റുള്ള നിസ്കാരത്തിൽ സലാം വിട്ടുന്ന പോലുള്ള സലാം വിട്ടേണ്ട ആവശ്യമുണ്ടോ? അസ്സലാമു അലൈക്കും രണ്ടു ഭാഗത്തേക്കും തിരിഞ്ഞ് സലാം പറയേണ്ട ആവശ്യമുണ്ടോ? രണ്ടാമത് അത്തഹിയാത്തില് സലാത്ത്, രണ്ടാമത്തെ സുന്നത്തിസ്കാരത്തില് ആയത്തത്തയ്യാത്തില് പിന്നെ സലാം പൂർത്തിയാക്കേണ്ടതുണ്ടോ? സലാം ഇന്നൊക്കെ ഹമീദും മജീദും വരെ ഓതേണ്ടതുണ്ടോ? അതോ സലാം അഷ്ഹദുല്ലാ വർഷം തന്നെ മുഹമ്മദ് റസൂലുള്ള മാത്രം പറഞ്ഞ് സലാം മുറ്റിയാൽ മതിയോ എന്നത്? രണ്ട് ചോദ്യമായാലേ, ഞാൻ രണ്ടാമത്തതിലേക്ക് ശ്രദ്ധിച്ചാൽ ആദ്യത്തത് ഓർമ്മ ഉണ്ടാവൂല. ആദ്യത്തേലേക്ക് മാത്രം ശ്രദ്ധ മനസ്സിൽ വെച്ചാൽ നിങ്ങൾ രണ്ടാമത്തത് വെറുതെ പറയാന്നല്ലാതെ എന്റെ മനസ്സിൽ അത് കിട്ടൂല. അതുകൊണ്ടാണ് ഒരു ദിവസം തന്നെ ഞാൻ എത്ര പ്രാവശ്യം ആവർത്തിച്ച് പറയും, ഒരു സമയത്ത് നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കി, അതിന് ഉത്തരം പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് എമർജൻസി ആണെങ്കിൽ അടുത്ത് വീണ്ടും എടുക്കാന്നല്ലാതെ ഒന്നിച്ച് നിങ്ങൾ ചോദിച്ചാൽ എന്തിനാണ് ഈ കയ്പിച്ചോട്ടി നിങ്ങൾ ഇടങ്ങേറുണ്ടാക്കണ? എന്നെ ഓർമ്മ നിൽക്കൂല. ഒന്നിലേക്ക് ശ്രദ്ധ കൊടുത്താൽ ആദ്യത്തെ ശ്രദ്ധ വിട്ടുപോകും. അല്ല, ഒന്നാമത്തേല് മാത്രം ശ്രദ്ധ പിടിച്ചു നിർത്തിയാൽ നിങ്ങൾ രണ്ടാമത് പറയണ എന്റെ മനസ്സിലേക്ക് കേറൂല. ഇവിടെ കമ്പ്യൂട്ടർ ഇല്ല, അത് ഇങ്ങനെ ഇവിടെ റെക്കോർഡ് ചെയ്ത് വെക്കണില്ല. നിങ്ങൾ പറയണത് കേട്ട ഓർമ്മക്കാണ് മറുപടി പറയുന്നത്. എന്നാൽ തന്നെ ചിലപ്പോൾ നീണ്ട ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് ഒരു തലം മുതൽ ഓർമ്മ ഇങ്ങനെ തല ഓർമ്മ ഉണ്ടാവൂല. അതുകൊണ്ട് നിങ്ങൾ രണ്ടാമത് മൈക്ക് എടുത്ത് കിട്ടുന്ന ചാൻസിൽ ഒരു ചോദ്യം ചോദിക്കുക, അതിന് മറുപടി പറഞ്ഞതിന് ശേഷം അടുത്ത ചോദ്യം ചോദിക്കുക. അപ്പൊ രണ്ട് ചോദ്യത്തിനും ഉത്തരമില്ല. അങ്ങനെ ഒരു ചെറിയ പണിഷ്മെന്റ് ആവട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. എനിക്കുള്ള ചോദ്യം, ഇപ്പൊ നമ്മൾ ഒരു ആരെങ്കിലും കാത്തുക്കുന്നു, അല്ലെങ്കിൽ നിസ്കാരം കലാനായിരുന്നു, അപ്പോ അല്ലെങ്കിൽ മുതിർന്നയോ അല്ലെങ്കിൽ ആരെങ്കിലും ഓഫീസർമാരെ കാത്തുക്ക, അപ്പൊ പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിസ്കാരത്തിന് പെട്ടെന്ന് ഇതാക്കേണ്ടി വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിസ്കാരം കലാവോ? മാറേണ്ടി വരുമെന്ന് തോന്നിക്കഴിഞ്ഞാല്, ഓൾറെഡി മാറേണ്ടി വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിസ്കാരം കലാ നിസ്കാരം ബാത്തിലാവോ? ആ അതന്നെ, അത് നേരത്തെ ഇങ്ങനെ ഒരാൾ വന്നാൽ അപ്പൊ നിസ്കാരം മുറിക്കും എന്ന് കരുതിയാൽ ഇപ്പൊ തന്നെ ആ സംഗതി വരേണ്ട ആവശ്യമില്ല, ഇപ്പൊ തന്നെ മുറിയുന്ന്. അതന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞത്, ഇന്നൊരാള് വന്നാല് അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ഉണ്ടായാൽ അപ്പൊ നിസ്കാരം മുറിക്കേണ്ടി വരും. അതിന് മുമ്പ് വേഗം നിസ്കരിച്ച് തീർക്കുകയാണെങ്കിൽ തീരാ, ഇനി ഇടയ്ക്ക് ഒരു വരികയാണെങ്കിൽ അപ്പൊ മുറിക്കുക എന്ന കരുത്തായാൽ നിസ്കാരം അപ്പോൾ തന്നെ മുറിഞ്ഞു പോവും. അങ്ങനെയുള്ള നിയ്യത്തിന്റെ ജസ്മ് മുറിച്ചു കരുത്ത് അവസാനം വരെ വരണം. അതിന് ഭംഗം വരുന്ന നിലക്ക് വന്നാൽ ബാത്തിലാകും. അതിപ്പോ തീരെ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും ഇന്നത് സംഭവിക്കുകയാണെങ്കിൽ നിസ്കാരം മുറിക്കണം അല്ലെങ്കിൽ മുറിക്കേണ്ടി വരും എന്ന് കരുതി ഉറപ്പിച്ചു കഴിയുമ്പോൾ ആ കരുത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ തന്നെ നിസ്കാരത്തിന്റെ നിയ്യത്തിന് ഭംഗം വന്നല്ലോ. അത് എത്രത്തോളം ആള് വരുന്നത് മാത്രമല്ല, എത്രത്തോളം എന്ന് ചോദിച്ചാല് ഞാനിപ്പോ ഇവിടെ സ്വന്തം
പറക്കാൻ എനിക്ക് കഴിഞ്ഞു, ഞാൻ അങ്ങനെ പെടുന്നാൽ പറന്നു പോവുകയാണെങ്കിൽ നിസ്കാരം പ്രാപ്തരാവും എന്ന്, അല്ല മുറിക്കും എന്ന് കരുതിയാൽ വരെ നിസ്കാരം പ്രാപ്തരാവും എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഒരാൾ ഇന്നൊരാൾ വരാൻ സാധ്യതയുണ്ട്, അയാൾ വരികയാണെങ്കിൽ അപ്പൊ മുറിക്കാം എന്ന് കരുത്തോടുകൂടി ഇപ്പൊ തുടങ്ങി അപ്പൊ തന്നെ പ്രാപ്തരാവും, പറയേണ്ടതില്ലല്ലോ. ഹലോ, അസ്സലാമു അലൈക്കും. അതുപോലെ തന്നെ എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ചില ആൾക്കാർ മൊബൈൽ സൈലന്റ് ആക്കുന്നുണ്ട്, അപ്പൊ മൊബൈൽ സൈലന്റ് ആക്കുന്ന സമയത്ത് ഒരു അനക്കം മാത്രം അനങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇതും കൂടി നഷ്ടപ്പെടുത്തണ്ടെന്നുള്ള തോന്നല് പെട്ടെന്ന് ഓഫാക്കിയിട്ട് വെക്കാന്ന് തോന്നിക്കഴിഞ്ഞാല് അതില് നിസ്കാരം പാത്തിലാവോ, അല്ലെങ്കിൽ നിസ്കാരം അതങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് നിസ്കാരം പാത്തിലാകുന്ന കാര്യം തുടർച്ചയായിട്ട് മൂന്ന് അനക്കം വരികയാണെങ്കിലല്ലേ, അത് അതിന്റെ ആവശ്യമില്ലല്ലോ. സൈലന്റ് ആക്കാൻ തുടർച്ചയായ മൂന്ന് അനക്കം വേണ്ടതില്ല. വിരല് കൊണ്ട് അനങ്ങുകയാണെങ്കിൽ മൂന്ന് അനക്കം വരികയാണെങ്കിലും കുഴപ്പമില്ല, അത് സൈലന്റ് ആക്കി വെച്ചു എന്നതുകൊണ്ട് നിസ്കാരം പാത്തിലാണ്. അതേ സമയത്ത് ഫോൺ വരികയാണെങ്കിൽ ഓഫ് ആക്കിയിട്ടാല് ചിലപ്പോ മിസ്സായി പോവും. സൈലന്റ് ആക്കിയാ മിസ് കോൾ കാണുമല്ലോ. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ചെക്ക് ചെയ്തിട്ട് ആരൊക്കെ വിളിച്ചു വെച്ചാൽ ആവശ്യമുള്ളതാണെങ്കിൽ തിരിച്ചു വിളിക്കാലോ. അങ്ങനെ സൈലന്റ് ആക്കുക എന്ന് അറിഞ്ഞുകൊണ്ട് തുടർച്ചയായി അധികരിച്ച പ്രവൃത്തി വരുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രാപ്തിയാവില്ല. വരികയാണെങ്കിൽ നോക്കാൻ നേരം അതേ സമയത്ത് അങ്ങനെ ഒച്ച മറ്റുള്ളവർക്ക് ശല്യാവും വേണ്ട. അത്യാവശ്യപ്പെട്ട ഫോൺ വരികയാണെങ്കിൽ അപ്പൊ നിസ്കാരത്തിനെടുത്ത് സംസാരിക്കണം എന്ന നിലക്കാണെങ്കിൽ നിസ്കാരം പ്രാപ്തിയാവും ചെയ്യും. നിസ്കാരം മുറിക്കാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യാൻ കരുതിയാൽ തന്നെ നിസ്കാരം പ്രാപ്തിയാവും. അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത് സുജൂദിനെ സംബന്ധിച്ചാണ്. അതായത് ഖുർആനിൽ തിലാവത്തിന്റെ സുജൂദ് 14 സുജൂദാണ്, അതിൽ ഒരു സൂറത്തിൽ 2 സുജൂദ്, ഒന്ന് ശുക്രിന്റെ സുജൂദാണ് എന്ന് എന്നെ കേട്ട ഓർമ്മ. അപ്പൊ ഈ ശുക്രിന്റെ സുജൂദ് ചെയ്യുമ്പോൾ ഇമാമിനോട് കൂടെ മുതാബഅത്ത് ചെയ്ത് സുജൂദ് ചെയ്തില്ലെങ്കിൽ, ശുക്രിന്റെ സുജൂദ് ഇമാമ് തിലാവത്തിന്റെ സുജൂദാണെന്ന് കരുതി ഇമാമ് ചെയ്തു, അപ്പൊ മഅ്മൂമ് ഇമാമിനോട് പിന്തുടർന്നില്ലെങ്കിൽ മഅ്മൂമിന്റെ നിസ്കാരം ബാത്തിലാകുമോ? അതിന്റെ വിധി എന്ന് പറഞ്ഞാലും ശുക്രിന്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്യാൻ പറ്റൂലല്ലോ, ഏത് മതേപോലും പറ്റൂല. ശുക്രിന്റെ സുജൂദ് ഷാഫി മതേബ് അനുസരിച്ചും പറ്റൂല, ഹംബലി മതേബ് അനുസരിച്ചും പറ്റൂല, ഹനഫി മതേബ് അനുസരിച്ചും പറ്റൂല. ശുക്രിന്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല, നിസ്കാരം ബാത്തിലാകും. അപ്പൊ ഇമാമ് ശുക്രിന്റെ സുജൂദാണ് ചെയ്യുന്നത് എന്നറിഞ്ഞാൽ ആ ഇമാമിനെ വിട്ടുപിരിഞ്ഞ് സ്വന്തം നിസ്കരിക്കുകയാണ് വേണ്ടത്. കൂട്ടത്തിൽ സുജൂദ് ചെയ്താലും ബാത്തിലാകും. അതല്ല, അയാളെ നിസ്കാരം ബാത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തുടർച്ച അയാളോട് തുടർന്നാലും ബാത്തിലാവും. അപ്പൊ അങ്ങനെ ശുക്രിന്റെ സുജൂദാണ് ഇമാമ് ചെയ്യുന്നത് എങ്കിൽ ഇമാമിനെ മുഫാറക്കത്ത് ചെയ്യണം, അല്ലാഞ്ഞാൽ മഅ്മൂമിന്റെ നിസ്കാരം കൂടി ബാത്തിലാകും. മനസ്സിലായോ? ശുക്രിന്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല, ഒരു മതം അനുസരിച്ചും പാടില്ല. മൈക്കെടുക്കാത്ത അയാൾക്ക് എന്നെ തുടർന്ന് ചോദിക്കാണെങ്കിൽ എടുത്തോളൂ, ഈ മൈക്ക് എടുത്തിട്ട് ചോദിച്ചോളൂ, എന്നിട്ട് മറ്റുള്ള എടുത്തോളൂ. ഓക്കെ, അത് മനസ്സിലായി. അതെ, എനിക്ക് വേറൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. അതായത് സ്ത്രീകളെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ഉദാഹരണം ഉമ്മ അല്ലെങ്കിൽ പെങ്ങന്മാര്, ഭാര്യ തുടങ്ങിയവരൊക്കെ അത്യാവശ്യം തുടരാൻ പറ്റിയ ആളുകളാണെങ്കിൽ, അതായത് ഖിറാത്തൊക്കെ നല്ല രൂപത്തിലാണെങ്കിൽ അവരെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ജമാഅത്ത് സഹിയാവോ എന്നാണ് അടുത്ത ചോദ്യം. ശുക്രൻ. സ്ത്രീകളെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല. കുട്ടികളാണെങ്കിൽ പോലും സ്ത്രീകളെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല. അമ്മയാണ്, ചെറിയൊരു കുട്ടിയാണ്, പ്രായപൂർത്തി എത്തിയിട്ടും കൂടിയില്ല, തമ്മീസായിന് 7 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് പോലും ഖുർആൻ 30 ജൂസും ഹിഫ്ളുള്ള ഒരു ഉമ്മയാണെങ്കിൽ പോലും ആ ഉമ്മാനെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല. കാരണം പുരുഷന് ഇമാമ് നിൽക്കാൻ സ്ത്രീക്ക് അവകാശം ഇല്ല, അർഹതയില്ല, തുടർച്ച സഹിയാവൂല, തുടർന്നാ നിസ്കാരം തന്നെ ബാത്തിലാവും. ഓക്കെ, അത് വിവരമുണ്ടോ ഇല്ലേ എന്നല്ല, പഠിക്കാൻ വേണ്ടിയിട്ടാണോ, ഒന്നും പറ്റൂല. കുട്ടികൾ മദ്രസയിൽ പോയി പഠിച്ചു കൊടുക്കുന്ന സമയത്ത് അപ്പൊ നിസ്കാരം പഠിക്കാൻ ഉള്ളവർക്ക് ഉമ്മ ഇമാം എന്ന് ആൺകുട്ടികൾ മൗമവുമായിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയില്ല. ഓക്കെ.
തങ്ങൾ പാപ്പ എന്താ മൈക്ക് എടുക്കാത്തത്, തങ്ങൾ പാപ്പ മുകളിലുണ്ട്, തങ്ങൾ പാപ്പാനെ പേടിച്ചിട്ട് താഴെ സൂര്യക്കൊക്കെ ചാടാൻ പേടിയാ, തങ്ങൾ പാപ്പ എടുക്കണില്ലെങ്കിൽ ജോലി എടുത്തോളി, സമയം കഴിയാൻ പോവാണ്. ചോദ്യമല്ലോ സ്ഥാനെ, പിന്നെ ഇന്നലെ രാത്രി ആദർശ ക്ലാസ്സിൽ ഒരാൾ വന്ന് വല്ലാത്തൊരു സങ്കടം, ഇന്നപ്പോ വെട്ടപ്പോ വല്ലാതെ വേജാറായിപ്പോയി. ഒരു അമാനിച്ചെറു എന്നറിയുന്ന ഒരു വ്യക്തിയുടെ ഒരു സുഹൃത്ത് എവിടെ പോയി എന്ന് ആളെ കാണാനേ ഇല്ലത്ര. അപ്പൊ അയാൾ പ്രത്യേകിച്ച് ഇന്നലെ ഒരാൾ സങ്കടത്തോട് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. പിന്നെ ഇഷ്കു മദീനൊക്കെ ഞാൻ വിളിച്ചിരുന്നു സ്ഥലം, ഇഷ്കു റൗദയിലാണെന്ന് സ്ഥലോട് വിളിച്ച പിന്നെ മൈക്കെടുക്കാണെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പിന്നെ ഇതിനു വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഉസ്താദിന്റെ ദുആയിൽ ദുആ ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ട് എടുത്തതാണ് മൈക്ക് വിട്ട്. അസ്സലാമു അലൈക്കും. ഒറ്റ മിനിറ്റ്, ഏതായാലും രണ്ട് ദ്വാ ഉസ്താദ് ദ്വാ ചെയ്യണ്ട. ഇന്നലെ കൈപ്പൊക്കിയത് മിഞ്ഞാദ് ഉസ്താദിനോട് ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്ന ആ സുഹൃത്തിന്റെ ഇന്നാണ് അഡ്മിറ്റ് ആക്കേണ്ട ഡേറ്റ്. അദ്ദേഹത്തിന്റെ ഭാര്യയെ സൗദിയിലുള്ള ഒരു സുഹൃത്താണ്, അതിന് ലാസ്റ്റ് സമയം കിട്ടൂല, അതുകൊണ്ട് രണ്ടും കൂടി ഒരുമിച്ച് ഉസ്താദ് ദ്വാ ചെയ്താൽ മതി. ഇപ്പൊ സുഹരി പറഞ്ഞത് എല്ലാതും ഒരുമിച്ച് കൂട്ടിയിട്ട്. അപ്പൊ ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ചു, ഡോക്ടർ പറഞ്ഞ കീഴ്മേലായി കിടക്കാൻ ഒരിക്കലും പ്രസവിക്കൂല എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒരു അനുഭവമാണിത്. മൂന്നാമത്തെ വിഷയം, കുമരമ്പത്തൂർ അലിസ്തായിന്റെ ജ്യേഷ്ഠൻ മുഹമ്മദ് മുസ്ലിയര് വഫാത്തായിട്ട് ഏകദേശം ഒക്കെ മക്കളൊക്കെ നല്ല ആലിമീങ്ങളും മൂല്യന്മാരാണ് എല്ലാവരും. പിന്നെ ദുആ വസിയത്തുണ്ട്, 19-ാമത്തെ ആണ്ടാണ് മിഞ്ഞാന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. പിന്നെ കുറ്റിപ്പുറം, വളാഞ്ചേരി കുറ്റിപ്പുറം അടുത്തുള്ള ഒരു സ്ത്രീ 4444 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ഇൻഷാ ഇതെല്ലാം ഉൾപ്പെടുത്തി ഉസ്താദ് ദുആയിൽ ഉൾപ്പെടുത്തണം. ഇനി അതിനായിട്ട് സമയം മൈക്ക് ചോദിക്കേണ്ടിട്ടാണ്, അടുത്ത ചോദ്യകർത്താവ് മൈക്കിലേക്ക് വന്നോളൂ. ഉസ്താദ് ഇത് മനസ്സിലുണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. ഒരാള് തന്ന ചോദ്യമാണ്, ഒരാള് ഹാരിസായി ജോലി ചെയ്യുന്നു, അയാൾക്ക് വീട്ടില് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ടാണ് റൂമിൽ നിസ്കരിക്കാനുള്ള, അത് ലംഘിച്ച അയാള് ജമാഅത്ത് ഉദ്ദേശിച്ച് അയാള് പള്ളിയിൽ പോകുന്നതിനോട് വിരോധം ഉണ്ടോ എന്നാണ്. അസ്സലാമു അലൈക്കും. ഒരു ചോദ്യം കൂടി ഉണ്ട് സാർ. ഒരു തൊഴിലാളി നിശ്ചിത തൊഴിൽ ടൈം നിശ്ചയിച്ചുകൊണ്ട് തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തൊഴിൽ സമയത്ത് സുന്നത്തായ കാര്യങ്ങൾക്ക് പുറത്തു പോകാൻ പാടില്ല എന്ന്. നിസ്കരിക്കാൻ പാടില്ല എന്നറിയാൻ പറ്റൂല, അത് മുസ്ലിമായ മനുഷ്യന്റെ മേൽ ഫർള് അയിനാണ്. എന്നാൽ ജോലിയുടെ സമയത്ത് ഇവിടെ നിസ്കരിക്കണം പള്ളിയിൽ പോകണ്ട എന്ന് പറഞ്ഞാൽ സമയം നിശ്ചയിച്ചുകൊണ്ട് കൃത്യമായി ഏൽപ്പിക്കപ്പെട്ട ജോലിയാണെങ്കിൽ ജമാഅത്തിന് പോകാൻ പാടില്ല. അതല്ല പൊതുവായ മൊത്തമുള്ള പണിയാണെങ്കിൽ ജമാഅത്ത് ഫർദ് കിഫായിയോ അതല്ലെങ്കിൽ മുഅക്കദായ സുന്നത്തോ ആണെങ്കിൽ ജോലിക്ക് ഭംഗം വരാത്ത നിലക്ക് പോകാവുന്നതും ആണ്. ഈ മയ്യത്ത് നിസ്കാരം ഒരാളെ പേരിൽ വർഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കാൻ പറ്റുമോ എന്നതാണ്. അസ്സലാമു അലൈക്കും. ഈ വ്യക്തി മരിക്കുന്ന സമയത്ത് ഈ നിസ്കരിക്കുന്ന വ്യക്തി നിസ്കാരം ഫറളുള്ള ആളുകളിൽ പെട്ടതാണെങ്കിൽ എത്ര കൊല്ലം കഴിഞ്ഞിട്ടും നിസ്കരിക്കാം. ആ മനുഷ്യൻ മരിക്കുമ്പോ ഈ വ്യക്തി നിസ്കാരം ഫറളുള്ള ആളാവണം. ഉദാഹരണം, വാപ്പ മരണപ്പെട്ട സമയത്ത് മകന് 15 പൂർത്തിയായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ അവൾ ഹൈദ് നിഫാസ് എന്ന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയുള്ളവളാണ്, അങ്ങനെ സമയത്ത് മരണപ്പെട്ടതാണ്. എന്നാൽ പിന്നെ 10 കഴിഞ്ഞിട്ട് വേണമെങ്കിലും നേരത്തെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കാവുന്നതാണ്. കബറിങ്ങ് നിസ്കരിക്കുക അതിന്. പക്ഷേ ഈ നിസ്കരിക്കുന്ന വ്യക്തി മറ്റേ ആള് മരിക്കുന്ന സമയത്ത് നിസ്കാരം ഫർള്ള ആളായിരിക്കണം. ചെറിയ കുട്ടിയായിരുന്നു, ചെറിയ കുട്ടി അറിഞ്ഞിപ്പോ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പുള്ള ഒക്കെ പെട്ട്, പിന്നെ പ്രായപൂർത്തി എത്തിയപ്പം ബാപ്പാന്റെ കബറിങ്ങ് പോയിട്ട് ഒന്ന് നിസ്കരിക്കാം എന്ന് വിചാരിച്ചാൽ പറ്റൂല. ആള് മരിച്ച സമയത്ത്, അതുപോലെ തന്നെ ഭർത്താവ് മരിച്ചപ്പം ഈ സ്ത്രീ നിഫാസ് ഉള്ള സ്ത്രീയായിരുന്നു അല്ലെങ്കിൽ ഹൈറുള്ള സ്ത്രീയായിരുന്നു, അപ്പൊ നിസ്കരിക്കാൻ വയ്യല്ലോ. പിന്നെ മയ്യത്ത് മറമാടിയതിന്റെ ശേഷം കുറെ ദിവസം കഴിഞ്ഞ്
ശുദ്ധിയായതിനു ശേഷം ഭർത്താവിന്റെ കബറിങ്ങ പോയിട്ട് മയ്യത്തസ്കരിച്ചോളാം എന്ന് വെച്ചാൽ പറ്റൂല. കാരണം ഈ വ്യക്തി മരിക്കുന്ന സമയത്ത് ഇവിടെ ഹൈലുകാരിയാണ് അല്ലെങ്കിൽ നിഫാസുകാരിയാണ്, അപ്പൊ തസ്കരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ പ്രായപൂർത്തിയും ബുദ്ധിയും ഹൈലു നിഫാസിൽ നിന്നുള്ള ശുദ്ധിയും ഉള്ള അവസരത്തിലാണ് മറ്റേ ആള് മരിച്ചത്. എന്നാൽ എത്ര കൊല്ലം കഴിഞ്ഞിട്ടും നിസ്കരിക്കാം. അല്ല, പ്രായപൂർത്തി എത്താത്ത ആളായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് ബുദ്ധി ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഹൈലോ നിഫാസോ ഉണ്ടായിരുന്നു എങ്കിൽ പിന്നീട് അതിൽ നിന്നുകൊണ്ടൊക്കെ ഒഴിവായതിന്റെ ശേഷം പിന്നെ പോയിട്ട് നിസ്കരിക്കാൻ പറ്റൂല. ഓക്കെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ സുഹൃത്തുക്കളെ? ഉസ്താദിന്റെ ചോദ്യം നേരത്തെ ഇതായിരുന്നു, തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോൾ സലാം വീട്ടേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. തിലാവത്തിന്റെ സുജൂദ് നിസ്കാരത്തിലല്ലെങ്കിൽ, നിസ്കാരത്തിലാണെങ്കിൽ പിന്നെ തക്ബീറത്തുൽ ഇഹ്റാമും വേണ്ട, അതുപോലെ തന്നെ സലാമും വീട്ടണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. നിസ്കാരത്തിലല്ലാതെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുകയാണെങ്കിൽ നിയ്യത്ത് വേണം, തക്ബീറത്തുൽ ഇഹ്റാമാണോ, അത് രണ്ടും നിർബന്ധം. എന്നിട്ട് സുജൂദിലേക്ക് പോകുമ്പോൾ തക്ബീർ ചൊല്ലൽ സുന്നത്ത്. സുജൂദിൽ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ സുജൂദ് തക്ബീർ ചൊല്ലലും സുന്നത്ത്. ഒരു സലാം വീട്ടൽ ഫർള്, രണ്ട് സലാം വീട്ടൽ സുന്നത്ത്. അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അതേസമയത്ത് അമ്പരി മദബിൽ സലാം വീട്ടലുണ്ട്, ഒരു സലാം വീട്ടിയാൽ മതി. തിരിഞ്ഞാലും വേണ്ടിയില്ല, തിരിഞ്ഞിട്ടില്ലെങ്കിലും വേണ്ടിയില്ല. നമ്മളെ മദബിൽ ഒരു സലാം വീട്ടൽ വുജൂബും രണ്ടാമത്തെ സലാം വീട്ടൽ സുന്നത്തുമാണ്. സലാം വീട്ടാഞ്ഞാൽ ഏതായാലും പറ്റൂല. അതിന് തിരിഞ്ഞോളണമെന്നൊന്നുമില്ല, അടുത്തുമറ്റും തിരിഞ്ഞോളണമെന്നൊന്നുമില്ല. ഒറ്റ പ്രാവശ്യമെങ്കിലും അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള എന്ന്, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്നെങ്കിലും പറയണം, അത് നിർബന്ധമാണ്. അയൽവാസികളായ അമുസ്ലിങ്ങൾ നമ്മുടെ വീട്ടിൽ ഹഖീഖത്ത് അർക്കുന്നു, അതല്ലെങ്കിൽ ഉബുഹിയ തർക്കുന്നു, അതിന്റെ മാംസത്തിൽ നിന്നും അവർക്ക് കൊടുക്കാൻ പാടുള്ളതല്ല. ഏ, മാംസം പച്ച മാംസമായിട്ടും കൊടുക്കാൻ പാടില്ല. ഭക്ഷണമാക്കി നമ്മൾ പാകം ചെയ്തതിന്റെ ശേഷം അതിൽ നിന്നും കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ? കാരണം എന്താന്ന് വെച്ചാല്, ഉദുഹിയത്ത് എന്നതും അഖീഖത്ത് എന്നതും ഇബാദത്താണ്, ഒരു ആരാധനയുടെ ഭാഗം ആയ വസ്തു. ആ ഇബാദത്തിന് അർഹതപ്പെട്ട ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അമുസ്ലിങ്ങളായ ആളുകൾ, അവര് മുസ്ലിമീങ്ങളായ നമ്മുടെ ആരാധന കർമ്മത്തിൽപ്പെട്ട ഉദീയത്ത് അഖീഖത്ത് പോലെയുള്ള ബലിമാംസം ഭക്ഷിക്കാൻ അർഹതപ്പെട്ടവരല്ല. അതേസമയത്ത് അയൽവാസികളാണ്, വളരെ അടുപ്പമുള്ളവരാണ്, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമ്പോൾ അവരെ മാറ്റിവെക്കാൻ വയ്യ എങ്കിൽ വേറെ മാംസം കുറച്ച് വിലക്ക് വാങ്ങിയിട്ട് അതിൽ നിന്നിട്ട് ഒരു വീതം അവർക്ക് കൊടുക്കുക. അതല്ലെങ്കിൽ ഒരു മൂരിയോയോ പോത്തിനെയോ അറക്കുമ്പോൾ അതിൽ ആറ് ഭാഗം അഖീഖത്തായിട്ടും ഒരു ഭാഗം മാംസത്തിന് വേണ്ടിയായും കണക്കാക്കുക. എന്നിട്ട് അത് വേർതിരിച്ച് ആ ഒരു വിധം ഉദുഹിയത്തല്ലാതെ അല്ലെങ്കിൽ അഖീഖത്തല്ലാതെ മാറ്റിവെച്ച് അതിൽ നിന്നിട്ട് കൊടുക്കുക. അഖീഖത്തായ ഭാഗത്തിൽ നിന്ന്, ഉദുഹിയത്തായതിൽ നിന്ന് കൊടുക്കാൻ വേവിച്ച ഭക്ഷണം പോലും മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. അത് തിരിച്ചു അങ്ങനെ തന്നെ. അതിലിപ്പോ ഒരു വർഗീയതയൊന്നുമില്ല, നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പല പ്രാവശ്യം ഇവിടെ പറഞ്ഞതാണ്, അതിലൊരു വർഗീയതയില്ല. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ അയൽവാസിയായിരിക്കുന്ന ഒരു അമുസ്ലിം, അയാളുടെ വീട്ടിൽ എന്തോ കാര്യമായ ഒരു സദ്യയോ മറ്റോ ഉണ്ട്. അങ്ങനെ അയാൾ നമ്മൾ വാങ്ങുന്ന അതേ മുസ്ലിം കടയിൽ നിന്നിട്ട് ഒരു മാംസം വാങ്ങിക്കൊണ്ടുവന്നു, ആ മാംസം പാകം ചെയ്തു, അതിന്റെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗം നമ്മക്ക് തരുന്നു, കഴിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. ഇസ്ലാമില് അവരുടെ സദ്യയിൽ പങ്കെടുക്കുന്നോണ്ടും കുഴപ്പമില്ല. അതേസമയത്ത്
അവര് ക്ഷേത്രത്തിൽ ചില പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ബലിദാനങ്ങൾ നടത്തുന്നുണ്ട്. ആ ബലിദാനം നടത്തിയതിന്റെ മാംസം നമുക്ക് കഴിക്കാൻ പറ്റുമോ? മാംസമായിട്ട് തന്നാലും സ്വീകരിക്കാൻ പറ്റൂല, ഭക്ഷണമായിട്ട് പാകം ചെയ്ത് തന്നാലും സ്വീകരിക്കാൻ പറ്റൂല. കാരണം എന്താ, അത് ശിർക്കുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ആരാധനയുടെ ഭാഗമാണ്. അത് മോമിനീങ്ങളായ നമുക്ക് പറ്റില്ല. എന്നതുപോലെ നമ്മളെ തൗഹീദുമായി ബന്ധപ്പെട്ട ചില ആരാധനയുടെ ഭാഗമാണ് അഖീദത്തും ഉദയ്യത്തും. അത് അമുസ്ലിങ്ങൾക്ക് പാടില്ല. അപ്പൊ അങ്ങനെ സ്നേഹബന്ധം നിലനിർത്തണമെങ്കിൽ തൽക്കാലം എന്താക്കുക, ഒരു പക്ഷേ പുറമെന്ന് കുറച്ച് മാംസം വാങ്ങിക്കൊണ്ടുവന്ന് അത് കൊടുക്കുക. അതല്ലെങ്കിൽ ഈ ഉദയ്യത്തായ മൃഗത്തിന്റെ അല്ലെങ്കിൽ അഖീദത്തായ മൃഗത്തിന്റെ ആറ് ഏഴ് ഏഴരയാക്കി പറ്റാലോ. അപ്പൊ ഒരു ഭാഗം ഉദൂഹിയത്ത് അല്ലാതെ മാറ്റി നിർത്തി ബാക്കി ആറ് ഭാഗം മാത്രം അഖീഖത്തോ ഉദൂഹിയത്തോ ആക്കുക. ഈ മാറ്റി വെച്ചത് മാംസം തന്നെ വേർതിരിച്ച് മാറ്റി വെച്ച് അതിൽ നിന്ന് കൊടുക്കുക. അതേ പാടുള്ളൂ. സംശയം ഇവിടെ വന്നിരുന്നു, ഈ മാളുകളിൽ അതുപോലെ ഷോപ്പിംഗ് മാളുകളിൽ വലിയ വലിയ മാളുകളിൽ ഓഫറുകളായിട്ട് 10 കാറുകൾ, 1 കിലോ സ്വർണം, 5 കാറുകൾ, ഇങ്ങനെ പല പല ഓഫറുകൾ കൊടുക്കുന്നതാണ്. ഈ ഓഫറുകൾ സമ്മാനമായിട്ട് കൂപ്പൺ അടിച്ചാൽ ആ ഓഫർ വാങ്ങാൻ പറ്റുമോ എന്നൊരാൾ ചോദിച്ചിരുന്നു. വിശദീകരിച്ചാലുള്ള ഉപകാരമായിരുന്നു. ദുആസീത്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സുഹൃത്തുക്കളോട് മൈക്ക് ആരും ടെസ്റ്റ് ചെയ്തിച്ച് ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, കാരണം കൈക്ക് ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ടൈപ്പ് അടിക്കാൻ ടൈപ്പ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് അതിന് റീപ്ലൈ തരാത്തെന്ന് അറിയിക്കുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹു തആല തങ്ങൾ വാപ്പാക്ക് ബേഗം ശിഫ നൽകി ആഫിയത്ത് കൊടുക്കട്ടെ. ഷോപ്പിംഗ് മാളുകളിൽ ചില സെയിൽ ഓഫറായിട്ട് ചില സമ്മാനങ്ങൾ, കാറായിട്ടും അല്ലാത്ത പലതായിട്ടും സമ്മാനം ഓഫർ ചെയ്തുകൊണ്ടുള്ള ആ സമ്മാനം വാങ്ങുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നാ ചോദിച്ചത്. ഒരു കുഴപ്പമില്ല ഞങ്ങൾ പാപ്പ. അതേസമയത്ത് ലോട്ടറി ആയിട്ടാകരുത്. അതായത് മാർക്കറ്റ് വില വില നിശ്ചയിച്ച് തന്നെ സാധനം കൊടുക്കുന്നത്, സമ്മാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മാർക്കറ്റ് വില ഒന്ന് തന്നെയാണ്. പക്ഷേ ചില പ്രത്യേക സെയിൽ സന്ദർഭങ്ങളിൽ എന്താക്കുകയാണ്, കൂടുതൽ കച്ചവടം ചെയ്ത് അതിൽ നിന്ന് കൂടുതൽ ലാഭം സമ്പാദിക്കാൻ വേണ്ടി ഇനാം പ്രഖ്യാപിക്കുക എന്നാണ് അതിന് പറയുക. ആ ഇനാം പ്രഖ്യാപിച്ചാൽ അത് കിട്ടിയാൽ അത് വാങ്ങുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. കാരണം എന്താ, 100 ദിർഹം കൊടുത്താൽ കിട്ടുന്ന സാധനം ഈ ടിക്കറ്റ് ഉണ്ടെങ്കിലും കിട്ടും ഇല്ലെങ്കിലും കിട്ടും. ഈ ടിക്കറ്റ് ഉണ്ട് എന്നതുകൊണ്ട് പ്രത്യേകിച്ച് സാധനത്തിന് വില കൂടുന്നോ കുറയുന്നോ ഇല്ല. അപ്പൊ മാർക്കറ്റിൽ യാതൊരു മാറ്റം വരുന്നില്ല. പിന്നെ എന്താ ഇതുകൊണ്ട് ഉദ്ദേശം, ഈ സമ്മാന പ്രഖ്യാപനം കൊണ്ട് കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിച്ച് കച്ചവടം വർദ്ധിപ്പിച്ച് ലാഭം കൂട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അത് സമ്മാനം പ്രഖ്യാപനമാണ്, അത് ശരീഅത്തനുസരിച്ച് അനുവദനീയമാണ്. അങ്ങനെ കിട്ടിയാൽ അത് വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദെ, ഞാൻ SCV വെച്ചുകൊണ്ട് ഒരു പ്രത്യേകമായ കാര്യം ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിരുന്നു മുമ്പ്, കുറേ വർഷങ്ങളായിട്ട് മക്കളില്ലാതെ. അപ്പോൾ SCV വെച്ചുകൊണ്ട് ദുആ ചെയ്തിരുന്നു, അതോടൊപ്പം ഉസ്താദും ദുആ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഉസ്താദ് നാട്ടിൽ വന്നപ്പോൾ കുഴിമണ്ണ ഇസ്സത്തിൽ വെച്ചുകൊണ്ട് ഞാൻ ഭാര്യ ഗർഭിണിയാണെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സന്തോഷം അറിയിക്കാനാണ്. ഇപ്പോൾ കുട്ടിയൊക്കെയാണ്, ആൺകുട്ടിയാണ്. ഈ കുട്ടി സ്വാലിഹായി കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയാണ് മൈക്ക് എടുത്തത്. അസ്സലാമു അലൈക്കും. അള്ളാഹുത്തല ബർക്കത്ത് ചെയ്യട്ടെ, സ്വാലിഹായ മക്കളിൽപ്പെട്ട മക്കളാക്കി തരട്ടെ. അള്ളാഹുത്തല നല്ല ദീനിയായ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് പറ്റുന്ന നല്ലൊരു കുട്ടിയായി അള്ളാഹു സുബ്ഹാനഹു വതആല വളർത്തരട്ടെ. ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല റാഹത്തിൽ അള്ളാഹുത്തല എത്തിച്ചേരുമാറാകട്ടെ. അതുപോലെ തന്നെ നേരത്തെ കുട്ടി തല ഇരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ദുആ ഇറക്കാൻ പറഞ്ഞിരുന്ന അവര്
ഡോക്ടർ പറഞ്ഞ ദിവസത്തിന്റെ മുമ്പ് തന്നെ സുഖപ്രസവം നൽകിയാൽ അള്ളാഹുത്താല ബർക്കത്ത് ചെയ്യട്ടെ ആ കുട്ടിക്കും ആ കുടുംബത്തിനൊക്കെ അള്ളാഹുത്താല റാഹത്തും സന്തോഷവും ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ഉസ്താദ ഇനി ഉസ്താദ എപ്പോഴും നിർത്തല്ല, എന്റെ മൈക്ക് ചോദിക്കേണ്ട വെച്ചിട്ടാണ്. തിരൂരടുത്തുള്ള ഒരു സുഹൃത്ത് അവിടെ ദുബായിലുള്ള ഐ സി എഫിന്റെ പ്രവർത്തകരാണ്, സജീവ പ്രവർത്തകരാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ 80 വയസ്സ് കഴിഞ്ഞു, കാഷ്ടിക്കലും മൂത്രിക്കലും ഒക്കെ കുഴഞ്ഞു കിടക്കുകയാണ്, ഒക്കെ ബെഡിൽ തന്നെയാണ്, വളരെ പ്രയാസപ്പെടുന്നു. അപ്പൊ ഉമ്മാനെ കളരുമ്പോ പിന്നെ വളരെ പ്രയാസത്തിലാണ്. അതുകൊണ്ട് പിന്നെ ഹൈറായ രൂപത്തില് പിന്നെ ഷിഫ കിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിന്നെ ആ ഗ്രൂപ്പത്തിൽ ഈമാനോടുകൂടെ മൗത്താക്കളെ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് പറഞ്ഞിരുന്ന ആ സുഹൃത്ത്. അതുപോലെ കഞ്ഞിപ്പുരമുള്ള ഒരു സുഹൃത്ത് അബൂബക്കർ, അദ്ദേഹത്തിന്റെ ഉപ്പാനെ കിഡ്നിക്ക് ട്രബിൾ ആയിട്ട് ഇനി ഒരുപാട് മാസങ്ങളോളം കടത്തുന്ന അങ്ങനത്തെ വലിയൊരു അസുഖമാണ്. മൊത്തം നീര് വന്നിട്ട് പെരിന്തൽമണ്ണ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഇപ്പൊ ഇത് രണ്ടെണ്ണം നേരത്തെ പറഞ്ഞത് എല്ലാം ഉൾപ്പെടുത്തി ഉസ്താദ് ലാസ്റ്റ് ഉൾപ്പെടുത്തുക. മൈക്ക് വിട്ടു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. തെക്കുമല ഒരു കാര്യം, അതിന്റെ ഇടക്ക് തങ്ങൾ ഉസ്താദിന്റെ ഡോട്ട് ഞാൻ മാറ്റാൻ വേണ്ടിക്ക് പറഞ്ഞ അത് എന്നോട് കുറെ ആൾ ചോദിക്കുന്നുണ്ട് എന്തിനാന്ന് ഡോട്ട് കിട്ടേന്ന്. അപ്പൊ അത് ഉസ്താദ് പറഞ്ഞത് ഞാൻ അതുകൊണ്ട് സോറിയാണ്, ഞാൻ പറഞ്ഞതല്ല, അറിയാതെ അതിലേക്ക് അടിച്ചു പോയതാണ്. ഉസ്താദിനെ പൊരുത്തപ്പെടണം, കാരണം ആ ചോദിക്കുന്നതിനോട് പറഞ്ഞാണ്. ഓക്കെ, പിന്നെ ഉസ്താദ് എനിക്കുള്ള ഒരു ചോദ്യം, ഇപ്പൊ നമ്മളൊരു തുണി രാത്രി ഉടുത്തു, അത് സംശയമുണ്ട് നമ്മള് പിന്നെ രാവിലെ അത് ഉടുക്കുന്ന സമയത്ത്, അപ്പോ അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം ശരിയാവും? ഉറപ്പില്ല, സംശയമുള്ളൂ. നിസ്കാരം ശരിയാകാത്ത ഒരു കാര്യം ഉണ്ടായി സംശയമുള്ളതുകൊണ്ട് നിസ്കാരം പാത്തിലാവൂല, ഉറപ്പുണ്ടെങ്കിൽ തന്നെ പാത്തിലാവുള്ളൂ. മനസ്സിലായില്ലേ? ഉറപ്പുണ്ടെങ്കിലേ പാത്തിലാവുള്ളൂ. പിന്നെ സമയമല്ല, രണ്ടാളിങ്ങനെ കൈപോക്കി നിൽക്കുന്നുണ്ട്, സമയം തുറക്കാനൊന്നും സമയമില്ല. ബാങ്ക് വളരെ നേരത്തെ മുന്നോട്ട് മുന്നോട്ട് വന്നുകൊണ്ട് കാസർഗോഡ് ബാങ്ക്, അതുകൊണ്ട് ബാക്കിയുള്ള ആൾ എന്താ വളരെ എമർജൻസി അത്യാവശ്യപ്പെട്ടതാണെങ്കിൽ പെട്ടെന്ന് എടുത്തോളി, ദുആ ചുരുക്ക, അല്ലെങ്കിലോ ദുആ ചെയ്യുകയും ചെയ്യാം. അസ്സലാമു അലൈക്കും. ഒരു ചെറിയ ചോദ്യമാണ്, അതായത് സുന്നത്ത് നിസ്കാരത്തില് അത്തയ്യാത്തില് പിന്നെ സലാത്ത് പൂർത്തിയായിട്ട് ചെല്ലേണ്ടതുണ്ടോ? അതാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്, അഷ്ഹദുല്ലാഹില്ലാഹില്ലാഹു അഷ്ഹദുന്ന മുഹമ്മദ റസൂലുള്ളാഹ് ചൊല്ലിയാണ്ട് സലാം കിട്ടിയാൽ മതി, അതോ സലാത്ത് മുഴുവൻ ചെല്ലേണ്ടതുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ഫർദ്സ്കാരും സുന്നത്തുസ്കാരും രണ്ടും ഒരേ നിലക്ക് തന്നെ എന്ന് പറഞ്ഞാൽ, അഷ്ഹദുല്ലാഹില്ലാഹില്ലാഹു അഷ്ഹദുന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ സലാം വീട്ടാൻ പാടില്ല, നിസ്കാരം പാത്തിലാവും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് കൊല്ലൽ ഫർളും വയലാ ആലി മുഹമ്മദ് എന്ന് പറയൽ സുന്നത്തുമാണ്. ബാക്കിയുള്ള ഒക്കെ ചൊല്ലൽ ഫർദ്സ്കാരത്തിലാണെങ്കിലും സുന്നത്താണ്, സുന്നത്തുസ്കാരത്തിലാണെങ്കിലും സുന്നത്താണ്. അപ്പോ മസീദ് ദജ്ജാൽ വരെ ചൊല്ലൽ തന്നെയാണ് സുന്നത്തുസ്കാരത്തിലും സുന്നത്ത്, അത് ഫർദ്സ്കാരത്തിലും അങ്ങനെ തന്നെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ പോരാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്നുകൂടി കൂട്ടൽ ഫർളാണ്, അല്ലെങ്കിൽ നിസ്കാരം പാത്തിലാവും. അതിന്റെ പുറമെ വേല ആലി സയ്യിദന മുഹമ്മദിൻ എന്നും കൂടി കൂട്ടൽ അപ്പയാള് സുന്നത്തുകളിൽ പെട്ട മോക്കതായ സുന്നത്താണ്. അവിടെ നിന്ന് അങ്ങോട്ടുള്ളതൊക്കെ നല്ലതാണ്, സുന്നത്താണ്. അത് ഫർദ്സ്കാരത്തിലും കണക്കന്നെ, സുന്നത്തുസ്കാരത്തിലും കണക്കന്നെ, രണ്ടും ഒരുപോലെയാണ്. ഇനി സമയമില്ല, ബാക്കിയുള്ള